ആരോഗ്യ പരിപാലന രംഗത്ത് കത്തോലിക്ക സഭയുടെ സഹകരണം നിസ്തുലം. മന്ത്രി കെ ശൈലജ ടീച്ചർ. കോവിഡ് പ്രതിരോധത്തിൽ കത്തോലിക്ക സഭ നൽകി വരുന്ന സഹായവും പിന്തുണയും നിസ്തുലമാണെന്നും ഇനിയുള്ള ദിനങ്ങളിലും അത് തുടരണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ. പി ഒ സിയിൽ KCBC സംഘടിപ്പിച്ച ദ്വിദിന പഠന ശിബിരത്തിൻ്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ആതുര ശുശ്രൂഷയിൽ എക്കാലത്തും കത്തോലിക്ക സഭാ സ്ഥാപനങ്ങൾ മാതൃകയാണ്. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ചില സ്ഥാപനങ്ങൾ സർക്കാരിനോട് പലതും ആവശ്യപ്പെടുമ്പോൾ കത്തോലിക്ക ആശുപത്രികളെ മാതൃകയാക്കണമെന്നാണ് താൻ പറയാറുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നേത്യോസ്. ദേശീയ വിദ്യാഭ്യാസ നയം മതന്യൂനപക്ഷങ്ങൾക്കും ജനാധിപത്യ മതേതര സങ്കല്പങ്ങൾക്കും നിരവധിയായ വെല്ലുവിളികൾ ഉയർത്തുന്നതാണെങ്കിലും ആ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അവസരങ്ങളാക്കി മാറ്റാൻ അധ്യാപക സമൂഹം തയ്യാറാകണമെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നേത്യോസ്. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം പാലാരിവട്ടം POCയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് ഇഗ്നേത്യോസ്. സംസ്ഥാനത്തെ ഉന്നത നിലവാരം പുലർത്തുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ നീതിപൂർവകമായ പരിഗണന നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സാമൂഹ്യനീതി ദിനാചരണം. ലോക സാമൂഹ്യനീതി ദിനാചരണത്തിൻ്റെ ഭാഗമായി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം കോട്ടയം അതിരൂപത മെത്രാപ്പോലിത്ത മാർ മാത്യു മൂലക്കാട് ഉദ്ഘാടനം ചെയ്തു. സഹോദരത്തിൽ അധിഷ്ഠിതമായ നീതിബോധം ഇന്നിൻ്റെ ആവശ്യകതയാണെന്ന് മാർ മൂലക്കാട് പറഞ്ഞു. അർഹതയുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ കഴിയുന്നതിനോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുള്ള കരുതലും ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കമലി സഭയുമായി കൈകോർത്ത് KCYM മാനന്തവാടി രൂപത. കോവിഡാനന്തരം ജോലി നഷ്ടപ്പെട്ടവർക്കും ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവർക്കും കൈത്താങ്ങായി KCYM മാനന്തവാടി രൂപത. കമലി സഭയുമായി സഹകരിച്ച് വിവിധ മേഖലകളിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം KCYM ദ്വാരക മേഖലയുടെ ആതിഥേയത്വത്തിൽ സെൻറ് അൽഫോൺസ ദേവാലയത്തിൽ നടന്നു.